കർണാടകയിൽ ബി ജെ പി സർക്കാരിനെതിരെ ഇറക്കിയ ചില നമ്പറുകളുമായി സുനിൽ കനുകൂലു എന്നൊരു മഹാനുഭാവൻ ഇവിടെ കേരളത്തിലും എത്തിയിട്ടുണ്ട് മിസ്റ്റർ കനുകൂലു നിങ്ങൾ പണി ഇരന്ന് വാങ്ങരുത് ഇത് കേരളമാണ് പോരാത്തതിന് ആണൊരുത്തൻ നയിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും മനഃശാസ്ത്രവും അർത്ഥശാസ്ത്രവും കൂടെ പാരശാസ്ത്രവും അരച്ചു കലക്കി കുടിച്ചിട്ടാണത്രേ കനുകൂലുവിൻ്റെ വരവ് ഇയാളുടെ പ്രധാന ആയുധം വിടക്കാക്കി തനിക്കാക്കുക എന്നത് തന്നെയാണ് ഇയാൾക്ക് ഈയൊരു പണി മാത്രമേ അറിയൂ പിന്നെ കുറേ സർവേയും ഇടപ്പിരിവ് കൊടുത്താൽ കേമൻ ഇടപ്പിരിവ് ഇല്ലെങ്കിൽ അയാൾക്ക് മണ്ഡലത്തിൽ സ്വാധീനമില്ല രാഹുൽ ഗാന്ധിയെ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വരെ വരച്ച വരയിൽ നിർത്താൻ കനുകൂലുവിനറിയാം ഒപ്പം എതിരാളികളെ പ്രകോപിച്ച് മുരുട്ട് കാളയാക്കി ചുവപ്പ് കാണിച്ച് ഹാലിളക്കാനും നന്നായി അറിയാം കനുകൂലുവിന് പക്ഷേ കനുകൂലു നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് കേരളമാണ് ഇത് ചോരയുടെ ചുവപ്പ് കണ്ട് വളർന്ന വർഗ്ഗമാണ് വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്കുകാട്ടി പേടിപ്പിക്കല്ലേ കനുകൂലുവിൻ്റെ ആദ്യ ഐറ്റമായിരുന്നു പിണറായിയെ മയക്കിവെച്ച് കൂവിക്കുക എന്നത് അത് വേണ്ടവണ്ണം ഏറ്റില്ല പിണറായി ആരാമോൻ ഇതിലും വലിയ പെരുന്നാൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അല്ലേ ഈ ചെറിയ പെരുന്നാൾ അത് ചീറ്റിയെന്നറിഞ്ഞപ്പോൾ പുതിയ ഇനവുമായി ഇറങ്ങിയതാ അതും വീണ ജോർജിനെതിരെ വീണ എന്ത് പഴിച്ചു ആരോഗ്യമേഖലയ്ക്ക് ശൈലജ ടീച്ചർ പകർന്ന് നൽകിയ ഊർജം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതോ പരാക്രമം സ്ത്രീകളോടല്ലയെ വേണ്ടു ആദ്യം തന്നെ പെണ്ണൊരുത്തിയേയും ഒതുക്കി മൂലക്കിരുത്തിയാൽ എന്താ പേടിച്ചു പോകുമെന്ന് കരുതിയോ ഇത് കേരളം തന്നെയാണ് മിസ്റ്റർ നിങ്ങൾ നിങ്ങളിതിനിടെ ചില സ്ഥാനാർത്ഥികളെ വെട്ടാനും ചിലരെ സ്ഥാപിക്കാനും ശ്രമിക്കുന്നതായി കേട്ടു ഒന്നും പോരാഞ്ഞിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഫസ്റ്റ് ഇടത് കഴിഞ്ഞാൽ വലത് എന്ന സിദ്ധാന്തം വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മഹാനല്ലേ മോശം വരില്ല വടകര മാത്രമല്ല കേരളത്തിൽ എവിടെ വേണേലും ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ചരക്ക് എ കെ ആൻ്റണിക്കും അതിനോട് യോജിപ്പാണെന്നാണ് കേട്ടത് യോജിപ്പ് കാണും മൂപ്പർക്കും പൂതി ഒഴിഞ്ഞിട്ടില്ലല്ലോ കൃവാസനത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ മൂപ്പർക്ക് കൃവാസനം ഉൾപ്പെട്ട സ്വന്തം തട്ടകത്തിലൊന്ന് മത്സരിക്കാൻ താല്പര്യം കണ്ടേക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അത് പറഞ്ഞ് എന്നെ പൊങ്കാല ഇട്ടരുത് ഒരു മുൻകൂർ ജാമ്യം എടുത്തതേ ഉള്ളൂ വയലാർ രവിയുടെ രാജ്യസഭാ കാലാവധി കഴിയുകയാണ് അടുത്ത സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ച കൊടുമ്പുരി കൊണ്ട് നടക്കുകയാണ് ആൻ്റണിയോട് അഭിപ്രായം ചോദിച്ചു അദ്ദേഹം ഒഴിഞ്ഞു രവിക്ക് താല്പര്യമുണ്ടെങ്കിൽ രവിക്ക് തന്നെ കൊടുക്കാം എല്ലാവരും ഒരു ചെറുപ്പക്കാരൻ്റെ പേര് ആ തിരുവായിൽ നിന്നും വീഴുമെന്ന് കരുതിയിരുന്നതാണ് പണ്ട് കിളവന്മാരെ ആട്ടിയിറക്കി പാർട്ടി പിടിച്ചെടുത്ത ഊത്തന്മാരുടെ നേതാവല്ലേ പക്ഷേ അങ്ങേർക്ക് വയസ്സായ വിവരം അങ്ങേരിതുവരും മനസ്സിലാക്കിയിട്ടില്ല ഒടുവിൽ ആ വർഷം രവിക്ക് കൊടുത്ത് സംഗതി സരാമത്താക്കി പിന്നാമ്പുറം തിരഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലായി അടുത്ത വർഷം ആന്റണിയുടെ രാജ്യസഭ ഒഴിവ് വരുന്നുണ്ട് ഇതേ പരിഗണന അന്ന് കിട്ടുമെന്ന് ഒടുവിൽ ഒടുവിലതും പരിഗണിച്ച് കിട്ടി ആറു വർഷം കൂടി ഡൽഹിയിൽ തങ്ങി അതിനിടെ മക്കളില്ലാത്ത ഒരു രാഷ്ട്രീയ കുടുംബത്തിന് ഒരു മകനെ ദത്തു കൊടുത്തു ശുഭം കനുകോലുവിനോട് ഒന്നേ പറയാനുള്ളൂ മുട ഇറക്കരുത് മുട കണ്ടാൽ ഇടപെടും